ഹലോ സ്റ്റുഡൻസ്, എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതമുണ്ട്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് SSLC 10th class മാത്സിലെ സോളിഡ്സ് എന്ന് പറയുന്ന ഒരു പാടില്ലേ, അതിനകത്ത് കോൺ എന്ന് പറയുന്ന ഒരു ഭാഗമാണ് ഇപ്രാവശ്യം ഫോക്കസ് ഏരിയക്ക് അത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ എക്സാമിന് മുന്നോടിയായിട്ട് ഒന്ന് പഠിച്ചു പോകേണ്ട ഭാഗങ്ങൾ മാത്രം ഒന്ന് കവർ ചെയ്തുകൊണ്ട് ഞാൻ ക്ലാസ് എടുക്കുകയാണ്. ഓക്കെ, ഇവിടെ ഞാനൊരു സർക്കിൾ എടുത്തിട്ടുണ്ട്, കാണുന്നുണ്ടല്ലോ സർക്കിള്. ഓക്കെ, ആ സർക്കിളിനെ ഞാൻ എന്ത് ചെയ്ത്, ആ സർക്കിളിന്റെ റേഡിയസ് ആണ് എന്ത്, ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത്. മനസ്സിലായ? ആ സർക്കിളിന്റെ റേഡിയസ് ആണ് ക്യാപിറ്റൽ ആർ. ഇവിടെ ഞാനൊരു സെക്ടർ അടയാളപ്പെടുത്തിയിട്ടുണ്ട്, കണ്ട, ഇതാണ് സെക്ടർ. ഓക്കെ, ഈ സെക്ടറിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ്, സെൻട്രൽ ആംഗിൾ ആണ് ഇത് തീറ്റ എന്ന് പറയുന്നത്. ഈ സെക്ടറിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് ഇത് തീറ്റ, ഇതാണ് സെക്ടർ, കണ്ട. ആ സെക്ടറിന്റെ സെൻട്രൽ ആംഗിൾ ആണ് തീറ്റ. ഞാൻ ഈ സെക്ടറിനെ ഞാൻ അവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കുകയാണ്. അപ്പൊ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, സർക്കിളിന്റെ ഈ ഒരു സർക്കിളിന്റെ റേഡിയസ് ആയിട്ട് എടുത്തുള്ളത് ഞാൻ എന്താണ്, ക്യാപിറ്റൽ ആർ ആണ് കേട്ടോ. അപ്പൊ ഞാൻ ഈ സെക്ടറിനെ ഞാൻ അതിനകത്ത് നിന്ന് കട്ട് ചെയ്തെടുത്തു. ഓക്കെ, കട്ട് ചെയ്തെടുത്തിട്ട് ഈ സെക്ടർ ഉപയോഗിച്ചുകൊണ്ട് ഞാനൊരു കോൺ നിർമ്മിക്കുകയാണ്. സെക്ടർ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ഒരു കോൺ നിർമ്മിക്കുകയാണ്. ഇതിപ്പോ ഒരു കോണായില്ല. ഓക്കെ, ഈ കോണിനെ സംബന്ധിച്ച് ചെറിയൊരു ഞളക്കുണ്ട്. ഓക്കെ, ഈ കോണിനെ സംബന്ധിച്ച് ഈ കോണിന് ഒരു ചെരിഞ്ഞ ഒരു ഉയരമുണ്ട് ഇവിടെ, ഇല്ലേ? ഈ കോണിനെ സംബന്ധിച്ച് കോണിനൊരു ചെരിഞ്ഞ ഉയരമുണ്ട് ഇവിടെ, ഇല്ലേ? ഈ ചെരിഞ്ഞ ഉയരത്തിന് വിളിക്കുന്ന പേരാണ് സ്ലാൻഡ് ഹൈറ്റ് എന്നാണ് വിളിക്കുക. എന്താണ് സ്ലാൻഡ് ഹൈറ്റ്? സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറയുന്നതും ഈ സർക്കിളിന്റെ റേഡിയസ് എന്ന് പറയുന്നതും സെയിം ആണ് അല്ലേ. നമുക്ക് ഇതല്ലേ റേഡിയസ്, ഈ ഭാഗമല്ലേ റേഡിയസ്. ഇതും ഇത് ഈ സർക്കിളിന്റെ റേഡിയസ് എന്ന് പറയുന്ന സാധനം കോണായിട്ട് ഉണ്ടാക്കി കഴിയുമ്പോൾ കോണിന്റെ എന്തായിട്ട് മാറും, സ്ലാൻഡ് ഹൈറ്റ് ആയിട്ട് മാറും. മനസ്സിലായ? എന്തായിട്ട് മാറും, കോണിന്റെ സ്ലാൻഡ് ഹൈറ്റ്, അതായത് ചെരിഞ്ഞ ഉയരമായിട്ട് മാറും. അപ്പൊ ഞാൻ അതിന്റെ ചിത്രം വേറൊന്ന് ഞാനിവിടെ വരച്ചു വെച്ചിട്ടുണ്ട്, അതിലേക്കൊന്ന് കാണിച്ചു തരാം. നോക്ക്, കണ്ട, നമ്മളിവിടെ സർക്കിളിന്റെ കട്ട് ചെയ്തെടുത്തുള്ള സെക്ടർ അതുപയോഗിച്ചുകൊണ്ടുള്ള കോണാണേത് ഈ വരച്ചിട്ടുള്ളത്, കണ്ട. അപ്പൊ ഈ കോണ് വരക്കുന്ന സമയത്ത് ഈ ചെരിഞ്ഞിട്ടുള്ള ഉയരത്തിന് വിളിക്കുന്ന പേരാണെന്ത്, സ്ലാൻഡ് ഹൈറ്റ്. ചെരിഞ്ഞിട്ടുള്ള ഉയരത്തിന് വിളിക്കുന്ന പേരാണെന്ത്, സ്ലാൻഡ് ഹൈറ്റ്. അതിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ആണെന്ത്, എൽ എന്ന് പറയുന്നത് കേട്ടാ, സ്ലാൻഡ് ഹൈറ്റ് എന്നാണ് പറയുക കേട്ടാ, സ്ലാൻഡ് ഹൈറ്റ്. ഇതാണ് എന്ത്, കോണിന്റെ റേഡിയസ് എന്ന് പറയുന്നത്. ഏത്, ഈ കാണുന്നതാണ് കോണിന്റെ റേഡിയസ് എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഹൈറ്റ്. അതായത് കുത്തനെയുള്ള ഈ ഒരു ഡിസ്റ്റൻസിന് വിളിക്കുന്ന പേരാണെന്ത്, ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു സർക്കിളിൽ നിന്ന് ഒരു സെക്ടർ കട്ട് ചെയ്തുകൊണ്ട് നമ്മളൊരു കോൺ നിർമ്മിക്കുന്ന സമയത്ത് ഈ കോണിന്റെ ചെരിവ് ഉയരം എന്ന് പറയുന്നത് എന്താണ്, സ്ലാൻഡ് ഹൈറ്റ് ആണ് അല്ലേ. ഇതാണ് സ്ലാൻഡ് ഹൈറ്റ്, ഈ കാണുന്നത് അല്ലേ. ഈ സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറയുന്നതും സർക്കിളിന്റെ, നമ്മൾ നേരത്തെ ഒരു സർക്കിൾ ഉണ്ടായില്ലേ, അതിന്റെ റേഡിയസ് എന്ന് പറയുന്നതും എന്തായിരിക്കും, എപ്പോഴും സെയിം ആയിരിക്കും. റേഡിയസും സ്ലാൻഡ് ഹൈറ്റും, അതായത് എൽ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, സെയിം ആയിരിക്കും. ക്ലിയർ ആണോ? ഓക്കെ, ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ. ഇപ്പൊ ഈ ഒരു സെക്ടർ കട്ട് ചെയ്തുകൊണ്ട് കോൺ ഉണ്ടാക്കുമ്പോൾ ഇത് രണ്ടും തമ്മിൽ ഒരു ബന്ധപ്പെടുത്തിയിട്ടൊരു ഇക്വേഷൻ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ആ ഇക്വേഷൻ എന്താന്നുള്ളത് നോക്കാം. നമുക്കറിയാം ഈ സെക്ടറിന്റെ അല്ലെങ്കിൽ ഈ ആർക്ക്, ഈ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ആർക്ക് എന്ന് വിളിക്കുക അല്ലേ. ഈ ആർക്കിന്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചിട്ടില്ലേ, ആർക്കിന്റെ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ, തീറ്റ ബൈ 360 ഇൻറ്റു 2π ആർ എന്ന് എടുക്കാം. എന്താണ് തീറ്റ ബൈ 360 ഇൻറ്റു 2πr, അതാണെന്ത് ആർക്ക് ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഓക്കെ, അതെന്ന് പറയണത് എന്തിന് ഈക്വലാണ്, ഈ കോണിന്റെ എന്തിന് ഈക്വലായിരിക്കും. നമ്മളിങ്ങനെ ഇങ്ങനെ കോണാക്കുന്ന സമയത്ത് എന്തിന് ഈക്വലായിരിക്കും, എന്തേ നോക്കിയേ, ഇതിന്റെ ഈ ഒരു അളവിന് ഈക്വലല്ലേ, അടിയത്തെ ഈ ഒരു അളവിന് ഈക്വലല്ലേ. ഇത് കണ്ട, ഇതിനാണെന്ന് വിളിക്കുക ബേസ് പെരിമീറ്റർ എന്ന് വിളിക്കുക അല്ലേ. എന്താണ് ബേസ് പെരിമീറ്റർ, ഇത് ഈ ഒരു അളവ് കേട്ടാ, ഈ ഒരു അളവിനെയാണ് നമ്മൾ ബേസ് പെരിമീറ്റർ എന്ന് വിളിക്കുക. ഓക്കെ, ബേസ് പെരിമീറ്റർ, ഇതിന്റെ ബേസ് പെരിമീറ്റർ ആണ് ഇക്വേഷൻ എന്താ, 2π r ആണ്. ഓക്കെ, അപ്പൊ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവിടത്തെ റേഡിയസിനെ നമ്മൾ ക്യാപിറ്റൽ ആർ ആയിട്ട് എടുക്കണം. ഓക്കെ, ഇവിടത്തെ റേഡിയസിനെ ക്യാപിറ്റൽ ആർ,
കോണിന്റെ റേഡിയസിനെ സ്മോൾ ലെറ്റർ ആർ ആയിട്ട് എടുക്കണം. അപ്പൊ ഇവിടുത്തെ 2π ഇവിടുത്തെ 2π കട്ടായി പോവും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, തീറ്റ ബൈ 360 സമം ഈ ഈ ആറിനെ നമ്മൾ ഇങ്ങോട്ട് കൊടുക്കുക. അപ്പൊ ഇൻഡുള്ള ആർ ഇങ്ങോട്ട് വരുമ്പോ എന്താ ഡിവിഷനും ആർ ബൈ ആർ എന്ന് വരും. ഇതാണ് ഒരു സെക്ടറും കോണും തമ്മിൽ റിലേറ്റ് ചെയ്ത് വരുന്ന ഇക്വേഷൻ. തീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ആ സെൻട്രൽ ആംഗിൾ ആണ്, ആ സെക്ടറിന്റെ സെൻട്രൽ ആംഗിൾ ആണ്. ഓക്കെ, സ്മോൾ ലെറ്റർ ആർ എന്ന് പറഞ്ഞാൽ എന്താണ്, കോണിന്റെ കോണിന്റെ ബേസ് റേഡിയസ് ആണ് സ്മോൾ ലെറ്റർ ആർ എന്ന് പറയുന്നത്. ക്യാപിറ്റൽ ലെറ്റർ ആർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഏത് സർക്കിളിൽ നിന്നാണ് കട്ട് ചെയ്തെടുത്ത് ആ സർക്കിളിന്റെ റേഡിയസ് ആണ് എന്തെന്ന് പറയണത്, ക്യാപിറ്റൽ ആർ എന്ന് പറയണത്. ക്ലിയർ ആയ? ഓക്കെ, അപ്പൊ ഈ ഇക്വേഷൻ എല്ലാവരും കൃത്യമായിട്ട് പഠിച്ചിരിക്കുക കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഒരു കാര്യം കൂടി ഇതിനകത്ത് പഠിക്കാനുണ്ട്. ഇത് കോൺ അല്ലെ, കോണില് ഇതെന്ന് പറയണത് എന്താണ്, ഒരു റൈറ്റ് ആംഗിൾ അല്ലേ ഈ കാണുന്നത്, ഇതൊരു റൈറ്റ് ആംഗിൾ ആണ് അല്ലേ. ഈ റൈറ്റ് ആംഗിളില് ഈ ചെരിഞ്ഞു വരുന്ന പ്രതലമാണ് ഇത് സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറയണത് അല്ലെ. അപ്പൊ ഇതാണ് എന്ത് ഹൈപ്പോട്ടനസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഇത് ബേസ്, ഇതെന്താണ് ഓൾട്ടിറ്റ്യൂഡ്. മലയാളത്തിലാണെങ്കിൽ പാദം, അതുപോലെ തന്നെ ലംബം, അതുപോലെ തന്നെ ഇത് കർണം. കാരണം മലയാളം പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് കുറെ പേര് കമന്റ് ഇട്ടിരുന്നത് കൊണ്ടാണ് കേട്ടോ, വിട്ടുപോകേണ്ടതാണ്, അല്ലാതെ മനഃപൂർവ്വം പറയാതിരിക്കണതല്ല. അപ്പൊ ഇത് ബന്ധപ്പെടുത്തി നമുക്ക് പൈതഗോറസ് തിയറി അനുസരിച്ച് നമുക്ക് ഇതിനെങ്ങനെ എഴുതാം, എൽ സ്ക്വയർ സമം ആർ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ ആണ്. ഓക്കെ, എൽ സ്ക്വയർ സമം ആർ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ ആണ്. ഈ ഒരു റിലേഷനും കൂടി നമ്മൾ ഇതിനകത്ത് അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പൊ ഇത് രണ്ട് കാര്യങ്ങളും നമ്മൾ കൃത്യമായിട്ട് ആദ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ നമുക്കിനി കോണുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. അതായത് കോണിന്റെ ബേസ് ഏരിയ, ബേസ് ഏരിയ എന്താണ്, കർവ്ഡ് സർഫസ് ഏരിയ എന്താണ്, ടോട്ടൽ സർഫസ് ഏരിയ എന്താണ്, വോളിയം എന്താണ്. ഈ നാല് ഇക്വേഷൻസ് നമുക്ക് ആദ്യം ഈ നാല് ഇക്വേഷൻസും കൂടി അറിഞ്ഞാൽ മാത്രമാണ് കോണിനെ കുറിച്ചുള്ള പൂർണ്ണമായിട്ടുള്ള അറിവ് നമുക്ക് ഉണ്ടെന്ന് ഉറപ്പുവരുത്താൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഇപ്പൊ കോണ്, കോണിന്റെ ബേസ് എന്ന് പറയുന്നത് എന്ത് ഷേപ്പാണ്, ഇവിടെ ഒരു സർക്കിളാണ് അല്ലെ, സർക്കിളാണ്. അപ്പൊ സർക്കിളിന്റെ ഏരിയ തന്നെയാണ് ഇതിന്റെ ബേസ് ഏരിയ എന്ന് പറയുന്നത്. സർക്കിളിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താ, പൈ ആർ സ്ക്വയർ. എന്താണ് പൈ ആർ സ്ക്വയർ? സി എസ് സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ചുറ്റുമായിട്ടുള്ള ഏരിയനെയാണ് നമ്മൾ വിളിക്കുക, സി എസ് സി എന്ന് വിളിക്കുക. ഇപ്പൊ ഇതാണ് കോണെങ്കിൽ ഈ കോണിന്റെ ചുറ്റുമുള്ള ഏരിയ, ഈ ഭാഗം മാത്രം. ഓക്കെ, ബേസ് ഏരിയ ഉൾപ്പെടില്ല, ഏതിന് ഈ ചുറ്റുമുള്ള ഭാഗം മാത്രം വരുന്നതാണ് എന്ത്, സി എസ് എന്ന കർവ്ഡ് സർഫസ് ഏരിയ, അല്ലെങ്കിൽ മലയാളത്തിൽ വക്രതല പരപ്പളവ് എന്ന് പറയും. അത് കാണാനുള്ള ഇക്വേഷൻ ആണ് പൈ ആർ എൽ. എന്താണ് പൈ ആർ എൽ? ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് ബേസ് ഏരിയ പ്ലസ് സി എസ് എ ആണ്. അതായത് ബേസ് ഏരിയയും സി എസ് എയും കൂടി കൂട്ടിയാലാണ് നമുക്ക് എന്ത് കിട്ടുക, ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത്. അല്ല, ബേസ് ഏരിയ ഇവിടെ എത്രയാണ്, പൈ ആർ സ്ക്വയർ. സി എസ് എ എന്ന് പറയുന്നത് എത്രയാണ്, പൈ ആർ എൽ അല്ലെ. ഓക്കെ, അപ്പൊ ഇതിനെ കോമൺ ആയിട്ട് ഇതിനകത്ത് പൈ ആർ രണ്ടിലും കോമൺ ആയതുകൊണ്ട് ഇങ്ങനെ എഴുതാറുണ്ട്, പൈ ആറിനെ പുറത്തേക്ക് എടുത്തിട്ട് പിന്നെ പൈ ആർ പോയി കഴിഞ്ഞാൽ ഇവിടെ ആറ് മാത്രമല്ലേ ഉള്ളൂ, പ്ലസ് ഇവിടെ പൈ ആർ പോയി കഴിഞ്ഞാല് പിന്നെ ആരുള്ളത്, ഒരു എല്ല് മാത്രമേ ഉള്ളൂ. ഇങ്ങനെയും എഴുതാറുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതെങ്ങനെ ഇക്വേഷൻ കിട്ടിയെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ബേസ് ഏരിയയും സി എസ് എയും കൂടി കൂട്ടിയാലാണ് നമുക്ക് എന്ത് കിട്ടുക, ടോട്ടൽ സർഫസ് ഏരിയ കിട്ടുന്നത്. പിന്നെ വോളിയം കാണാനുള്ള ഇക്വേഷൻ ആണ്, വോളിയം കാണാനുള്ള ഇക്വേഷൻ ആണ് 1/3 പൈ ആർ സ്ക്വയർ എച്ച്. 1/3 പൈ ആർ സ്ക്വയർ എച്ച് ആണെന്ത് കോണിന്റെ വോളിയം കാണാനുള്ള ഇക്വേഷൻ. വോളിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അതിനകത്ത് എന്തോരം എന്താണ് കപ്പാസിറ്റി ഉണ്ട്, ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളതാണ് എന്ത് വോളിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഒരു കോൺ ഉണ്ടാക്കി കഴിഞ്ഞാല് ഈ കോണിനകത്ത് എത്രത്തോളം കപ്പാസിറ്റി, അല്ലെങ്കിൽ എത്രത്തോളം ഒരു സാധനം നമുക്ക് നിറക്കാനായിട്ട് സാധിക്കും, അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ അതിന്റെ എന്താണ് കാണേണ്ടത്, വോളിയമാണ് കാണേണ്ടത്. പിന്നെ നിങ്ങളോട് പരീക്ഷയ്ക്ക് ചോദിക്കും, ഇപ്പൊ ഇത് ഒരു ബർത്ത്ഡേ ക്യാപ്പാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, ഒരു ബർത്ത്ഡേ ക്യാപ്പ് ഉണ്ടാക്കുമ്പോൾ ആ ബർത്ത്ഡേ ക്യാപ്പിന്റെ പുറത്ത് പെയിന്റ് ചെയ്യണം. ഓക്കെ, അല്ലെങ്കിൽ ഒരു പേപ്പർ ഒട്ടിക്കണം. അപ്പൊ നമ്മൾ ഏത് ഇക്വേഷൻ ആണ് കാണേണ്ടത്, ഏ പൈ ആർ എൽ ആണ് കാണേണ്ടത്, സി എസ് എ ആണ് അല്ലെ. ഈ സി എസ് എ ആണ് നമ്മൾ അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ബേസും അതുപോലെ ബേസ് ഏരിയയും ഈ ചുറ്റുമുള്ള ഭാഗങ്ങളും വരുമ്പോൾ നമ്മൾ എന്ത് കാണണം, ടി എസ് എ വെച്ചിട്ട് ഇക്വേഷൻ വെച്ച് ചെയ്യണം. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് ചോദ്യം നോക്കിയിട്ട് വേണം ചെയ്യണമെങ്കിൽ,
ഇത് മാത്രമാണോ അതോ ബേസ് ഏരിയയും കൂടി കണ്ടുപിടിക്കാനുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഒരു ചോദ്യം നോക്കാം. വാട്ട് ഈസ് ദ സെൻട്രൽ ആംഗിൾ ഓഫ് ദി സെക്ടർ ടു ബി യൂസ്ഡ് ടു മേക്ക് എ കോൺ ഓഫ് ബേസ് റേഡിയസ് 10 സെന്റിമീറ്റർ ആൻഡ് സ്ലാന്റ് ഹൈറ്റ് 25 സെന്റിമീറ്റർ. അതായത് ഒരു സെക്ടർ, ഓക്കെ, ആ സെക്ടറിന്റെ സെൻട്രൽ ആംഗിൾ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. വാട്ട് ഈസ് ദ സെൻട്രൽ ആംഗിൾ ഓഫ് ദി സെക്ടർ, ഓക്കെ, ഈ സെൻട്രൽ ആംഗിൾ എന്താണ്, സെക്ടറിന്റെ സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കണം. ഇത് നമുക്ക് തന്നിട്ടില്ല, ആംഗിൾ ഞാൻ തീറ്റയ്ക്ക് കൺസിഡർ ചെയ്തു. പിന്നെന്താ, ഇത് വെച്ചിട്ടാണ് എന്തുണ്ടാക്കിയിരിക്കുന്നത്, ഈ സെക്ടർ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ കോണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ കോണിന്റെ എന്തൊക്കെ തന്നിട്ടുണ്ട്, ബേസ് റേഡിയസ് കണ്ടിട്ടുണ്ട്, എത്ര, 10 സെന്റിമീറ്റർ. ഇതല്ലേ ബേസ് റേഡിയസ് എന്ന് പറയുന്നത്, ഇത് 10 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. സ്ലാൻഡ് ഹൈറ്റ് തന്നിട്ടുണ്ട് എത്ര, 25 സെന്റിമീറ്റർ. ഏതാണ് സ്ലാൻഡ് ഹൈറ്റ്, ചെരിഞ്ഞിട്ടുള്ള ഉയരം അല്ലേ, ഇത് തന്നിട്ടുണ്ട് എത്ര, 25 സെന്റിമീറ്റർ എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഈ സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറയുന്നതും ഈ സെക്ടറിന്റെ റേഡിയസ് എന്ന് പറയുന്നതും എന്തായിരിക്കും, സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇല്ലേ. ഇങ്ങനെ എഴുതി കാണിച്ചെന്നില്ലേ, ആർ സമം എല്, അല്ലേ. നമ്മള് കട്ട് ചെയ്തെടുക്കുന്ന സെക്ടറിന്റെ റേഡിയസും കോണിന്റെ സ്ലാൻഡ് ഹൈറ്റ് എപ്പോഴും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇവിടെ സ്ലാൻഡ് ഹൈറ്റ് 25 സെന്റിമീറ്റർ ആണെങ്കിൽ ഇവിടുത്തെ റേഡിയസ് എത്ര തന്നെയായിരിക്കും, 25 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു സെക്ടറും കോണും റിലേറ്റ് ചെയ്ത് വരുന്ന ഇക്വേഷൻ ഏതാ, തീറ്റ ബൈ 360 സമം ആർ ബൈ ആർ. ഇത് ശ്രദ്ധിക്കണം കേട്ടോ, തെറ്റിക്കാൻ ചാൻസ് ഉണ്ട്. സ്മോൾ ലെറ്റർ ആർ എന്ന് പറഞ്ഞാൽ ഏതിന്റെയാണ്, കോണിന്റെയാണ്, മനസ്സിലായ, കോണിന്റെ റേഡിയസ് ആണ് സ്മോൾ ലെറ്റർ ആർ. ക്യാപിറ്റൽ ലെറ്റർ ആർ എന്ന് പറഞ്ഞാൽ എന്തിന്റെയാണ്, ഈ സെക്ടറിന്റെ അല്ലെങ്കിൽ ഈ സർക്കിളിന്റെ റേഡിയസ് ആണ്. അപ്പൊ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കൊടുക്കാം. ആംഗിൾ തന്നിട്ടുണ്ടാ, ഇല്ല, ആംഗിൾ ആണ് കണ്ടുപിടിക്കേണ്ടത്, തീറ്റ തന്നിട്ടില്ല. ബൈ 360 സമം, ഇത് തന്നിട്ടില്ലേ, എത്രയാണ്, 10 ബൈ, ഇവിടെ എത്രയാണ്, ക്യാപിറ്റൽ ആർ എത്രയാണ്, 25 ആണ്. ഈ 360 എങ്ങോട്ട് കൊടുക്കാം, ഈ കോളത്തിന്റെ അപ്പുറത്ത് കൊടുക്കാം. അപ്പൊ തീറ്റ സമം 10/25 × 360 എന്ന് വരും. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഇതിനൊന്ന് കട്ട് ചെയ്ത് കളയാം. അപ്പൊ 10ഉം 25ഉം നമുക്ക് 5 ഡബിളിൽ പോണാണ്. അപ്പോൾ 5 × 25 = 5 ഇതിൽ 2 പ്രാവശ്യം. പിന്നെ 360 5 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പൊ നമുക്ക് എത്ര കിട്ടും, 72 എന്ന് കിട്ടും. ഇനി 72ഉം 2ഉം തമ്മിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 74 144 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് തീറ്റ എന്ന് പറഞ്ഞ എത്ര കിട്ടി, ആംഗിൾ എത്ര കിട്ടി, 144 ഡിഗ്രി എന്ന് ഉത്തരം കിട്ടി. അപ്പൊ മനസ്സിലായത്, അപ്പൊ കോണും ഇതേപോലെ സെക്ടറും റിലേറ്റ് ചെയ്ത് വരുന്നത് ചെയ്യേണ്ടത് എങ്ങനെ എന്ത് വെച്ചിട്ടാണ്, ഈ പറയുന്ന മെത്തേഡ് വെച്ചിട്ടാണ്, ഇക്വേഷൻ വെച്ചിട്ടാണ് കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം എന്താ നോക്കാം. ഇവിടെ നോക്കിയേ, വാട്ട് ആർ ദ റേഡിയസ് ഓഫ് ദി ബേസ് ആൻഡ് സ്ലാൻഡ് ഹൈറ്റ് ഓഫ് എ കോൺ. അപ്പൊ നമുക്ക് കാര്യം മനസ്സിലായി, കോണിന്റെ ഈ സ്ലാൻഡ് ഹൈറ്റ് കണ്ടുപിടിക്കണം, അതുപോലെ തന്നെ ബേസ് റേഡിയസ് എത്രയാണെന്നും കൂടിയും കണ്ടുപിടിക്കണം. ഇത് രണ്ടാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. മെയ്ഡ് ബൈ എ റോളിംഗ് അപ്പ് ഓഫ് സെക്ടർ ഓഫ് സെൻട്രൽ ആംഗിൾ 60 ഡിഗ്രി കട്ട് ഔട്ട് ഫ്രം എ സർക്കിൾ ഓഫ് റേഡിയസ് 12 സെന്റിമീറ്റർ. ഓക്കെ, ഇവിടെ നമുക്ക് ഒരു സെക്ടർ തന്നിട്ടുണ്ട്. ആ സെക്ടറിന്റെ റേഡിയസ് എന്ന് പറയുന്നത് 12 സെന്റിമീറ്റർ ആണ്. ആ സെക്ടറിന്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്. ഈ സെക്ടർ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കോൺ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ഈ കോണിന്റെ സ്ലാൻഡ് ഹൈറ്റും അതുപോലെ തന്നെ ബേസ് റേഡിയസ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഒരു കാര്യം നിങ്ങൾക്കറിയാലോ, സെക്ടറിന്റെ റേഡിയസ്, സെക്ടറിന്റെ റേഡിയസിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എന്താണ്, ക്യാപിറ്റൽ ലെറ്റർ ആർ ആണ് അല്ലേ. ഈ ക്യാപിറ്റൽ ലെറ്റർ ആർ അല്ലെങ്കിൽ സെക്ടറിന്റെ റേഡിയസ് എന്ന് പറയുന്നതും കോണിന്റെ സ്ലാൻഡ് ഹൈറ്റ് അല്ലെങ്കിൽ എൽ എന്ന് പറയുന്നതും എന്താണ്, സെയിം ആണെന്ന് നമ്മൾ ആദ്യമേ പഠിച്ചിട്ടുണ്ട് അല്ലേ. സെക്ടറിന്റെ റേഡിയസും കോണിന്റെ സ്ലാൻഡ് ഹൈറ്റും സെയിം ആണ്. അതുകൊണ്ട് ഇവിടെ 12 സെന്റിമീറ്റർ ആണെങ്കിൽ സ്ലാൻഡ് ഹൈറ്റും എത്ര തന്നെയായിരിക്കും, 12 സെന്റിമീറ്റർ തന്നെയായിരിക്കും. അപ്പൊ സ്ലാൻഡ് ഹൈറ്റിന്റെ ഉത്തരം നമുക്ക് കിട്ടി അല്ലേ. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ബേസ് റേഡിയസ് എത്രയാണെന്നാണ് ചോദ്യം. കോണിന്റെ ബേസ് റേഡിയസ് എത്രയാണ്? അപ്പൊ നമുക്കറിയാം സെക്ടറും കോണും തമ്മിൽ റിലേറ്റ് ചെയ്ത് വരുന്ന ഇക്വേഷൻ എന്താ, തീറ്റ ബൈ 360 സമം സ്മോൾ ലെറ്റർ ആർ ബൈ ക്യാപിറ്റൽ ലെറ്റർ ആർ എന്ന് പറയുന്നത്. തീറ്റ എന്ന് പറയുന്നത് ഇവിടുത്തെ ആംഗിൾ ആണ്, എത്രയാണ് സെക്ടറിന്റെ ആംഗിൾ, 60 തന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ അതുകൊണ്ട് അവിടെ 60 എന്ന് കൊടുത്തു. ബൈ 360
പിന്നൊരു കാര്യം ഞാൻ പറഞ്ഞു, ഇത് രണ്ടും തെറ്റിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്മോൾ ലെറ്റർ ആർ എന്ന് പറയുന്നത് എന്തിന്റെ റേഡിയസ് ആണ്? അത് കോണിന്റെ റേഡിയസ് ആണ്. കോണിന്റെ ബേസ് റേഡിയസ് ആണ് സ്മോൾ ലെറ്റർ ആർ എന്ന് പറയുന്നത്. ക്യാപിറ്റൽ ലെറ്റർ ആർ എന്ന് പറയുന്നത് ഇതാ ഈ പറയുന്ന സെക്ടറിന്റെ റേഡിയസ് ആണ്. അപ്പൊ സ്മോൾ ലെറ്റർ ആർ നമുക്ക് ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അത് അങ്ങനെ തന്നെ എഴുതാം, ക്യാപിറ്റൽ ലെറ്റർ ആർ അല്ലെങ്കിൽ സെക്ടറിന്റെ റേഡിയസ് എത്രയാണ്? 12 അല്ലേ? ഓക്കെ, അതങ്ങനെ കൊടുത്തു. ഈ 12 നമ്മൾ ഈക്വൽ ടു ഇപ്പുറത്തേക്ക് കൊടുക്കാം. അപ്പൊ എന്ത് വരും? 60/360 × 12 സമം എന്തെന്ന് വരും? സ്മോൾ ലെറ്റർ ആർ എന്ന് വരും അല്ലെ. ഇവിടെ ഈ സീറോ, ഈ സീറോം കട്ട് ചെയ്ത് പോവും. 6 36 6 പ്രാവശ്യം, 6 12 എത്ര പ്രാവശ്യം? 2 പ്രാവശ്യം. അപ്പൊ ആർ എന്ന് പറയുന്നത് എത്ര ഡി? 2 സെന്റിമീറ്റർ. അതായത് ഈ കോണിന്റെ ബേസ് റേഡിയസ് എന്ന് പറയുന്നത് എത്ര കിട്ടി? 2 സെന്റിമീറ്റർ. മനസ്സിലായില്ലേ? ചെയ്യേണ്ട മെത്തേഡ് മനസ്സിലായില്ല. അപ്പൊ സെക്ടറും കോണും റിലേറ്റ് ചെയ്ത് വന്നാൽ നമ്മൾ അവിടെ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ ഇതാണ് കേട്ടോ. ഓക്കെ, ഇവിടെ ഒരു ചോദ്യം കൂടി ഞാൻ നിങ്ങൾക്ക് ഇവിടെ ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ നോക്കിയേ, ഒരു കോണ് തന്നിട്ടുണ്ട്, ആ കോണിന്റെ ഹൈറ്റ് തന്നിട്ടുണ്ട്, ബേസ് റേഡിയസ് തന്നിട്ടുണ്ട്, എന്ത് തന്നിട്ടില്ല? സ്ലാൻഡ് ഹൈറ്റ് തന്നിട്ടില്ല. ഓക്കെ, ഇവിടെ 3 ചോദ്യങ്ങളാണ് തന്നിട്ടുള്ളത്. സ്ലാൻഡ് ഹൈറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം, പിന്നെ കർവ്ഡ് സർഫസ് ഏരിയ കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ വക്രതല പരപ്പളവ് അല്ലെങ്കിൽ CSA എന്ന് പറയും, അത് കണ്ടുപിടിക്കണം. 3rd ചോദ്യം എന്ന് പറയുന്നത് ഫൈൻഡ് ദ വോളിയം ഓഫ് കോൺ, അല്ലെങ്കിൽ മലയാളത്തിൽ പറയുകയാണെങ്കിൽ വ്യാപ്തം കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ആദ്യം സ്ലാൻഡ് ഹൈറ്റ് കണ്ടുപിടിക്കാം. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്ന ഇതെന്ന് പറയുന്നത് എന്താണ്? ഒരു റൈറ്റ് ആംഗിൾ ആണ് അല്ലെ, ഒരു മട്ടത്രികോണം അല്ലേ കാണുന്നത്. അതിന്റെ ബേസ് തന്നിട്ടുണ്ട്, ഹൈറ്റ് തന്നിട്ടുണ്ട്. അപ്പൊ ഇത് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിരുന്നു. L² = R² + H² ആണെന്ന് പഠിപ്പിച്ചു തന്നിരുന്നു അല്ലേ. ഇവിടെ ആർ അറിയാൻ നിങ്ങൾക്ക് എത്രയാണ് റേഡിയസ് എന്ന് പറയുന്നത്? 6 അല്ലെ. അപ്പൊ R² + H എന്ന് പറയുന്നത് എത്രയാണ്? 8 square. നമുക്ക് ഇവിടെ 6² = 36, 8² = 64. ഈ എല്ലിന്റെ സ്ക്വയർ അങ്ങോട്ട് പോകുമ്പോൾ എന്താവും? റൂട്ട് ആവും അല്ലെ. അപ്പൊ ഇവിടെ 36 ഉം 64 ഉം ആഡ് ചെയ്യുമ്പോൾ 100 എന്ന് കിട്ടും. റൂട്ട് 100 എന്ന് പറയുന്നത് എത്രയാണ്? 10. അപ്പൊ സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറയുന്നത് എത്ര കിട്ടി? 10 സെന്റിമീറ്റർ ആണ്. സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറയുന്നത് 10 സെന്റിമീറ്റർ ആണ്. അപ്പൊ 1-ാമത്തെ ആൻസർ എത്രയാണ്? 10 സെന്റിമീറ്റർ. ഇനി 2-ാമത്തെ ആൻസർ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഫൈൻഡ് ദ കർവ്ഡ് സർഫസ് ഏരിയ. CSA കാണാനുള്ള ഇക്വേഷൻ എന്താ? πRL ആണ്. πRL അല്ലേ, പൈയുടെ വാല്യൂ കൊടുക്കണ്ട, ആർ എത്രയാന്ന് കൊടുക്കാം. പൈ എങ്ങനെ തന്നെ ഇടാം. ആർ എത്രയാണ് ഇവിടെ റേഡിയസ് അല്ലേ? 6 എൽ എന്ന് പറയുന്ന സ്ലാൻഡ് ഹൈറ്റ് എത്രയാണ്? 10. അപ്പൊ 10 × 6 എത്രയാണ്? 60 π. ഓക്കെ, CSA ആൻസർ കിട്ടി എത്ര? 60 π എന്ന് കിട്ടി. 3rd ചോദ്യം. 3rd ചോദ്യത്തിൽ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞെങ്കിൽ എന്താ? വോളിയം ഓഫ് ദി കോൺ ആണ് അല്ലേ. വോളിയം കാണാനുള്ള ഇക്വേഷൻ എന്താ? 1/3 πR²H ആണ് അല്ലേ. 1/3 π അങ്ങനെ തന്നെ കിടക്കട്ടെ. ആർ എത്രയാണ്? റേഡിയസ് എത്രയാണ് ഇവിടെ? 6 അല്ലേ. അപ്പൊ 6² എന്ന് പറയുമ്പോൾ 6 × 6. ഹൈറ്റ് എത്രയാണ്? 8. ഇവിടെ 3 6 രണ്ട് പ്രാവശ്യം കട്ട് ചെയ്ത് പോകും. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? 2 × 6 = 12 അല്ലേ. 12 × 8 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 96. പിന്നെ ഇവിടെ ഒരു പയ്യ ഉണ്ട് അല്ലെ, 96 π എന്ന് കിട്ടും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ വോളിയം ചോദിച്ചാലൊക്കെ കണ്ടുപിടിക്കുക, അതുപോലെ തന്നെ CSA. അപ്പൊ ഇക്വേഷൻസ് മാത്രം നമ്മൾക്ക് ഇതിനകത്ത് പഠിച്ചു വെച്ചാൽ മതി. പിന്നെ നേരത്തെ പറഞ്ഞ സെക്ടറിന്റെയും കോണും റിലേറ്റ് ചെയ്ത് വരുന്ന ഇക്വേഷൻ, പിന്നെ ഇതേപോലെ സ്ലാൻഡ് ഹൈറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, ഇതൊക്കെ പഠിച്ചു വെച്ചാൽ കോണിൽ നിന്ന് വരാവുന്ന എല്ലാ മാർക്കും നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഒരുപാട് വീഡിയോ ലെങ്ത് ആക്കി ഇടുന്നില്ല, പരീക്ഷയാണ്, അധികം സമയമില്ല. അപ്പൊ നിങ്ങൾ ഇത് നല്ലപോലെ പഠിക്കുക. ഓക്കെ, വീഡിയോ ഇഷ്ടമായി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, നമ്മുടെ ഫാമിലി മെമ്പർ ആവണം. ഓക്കെ, അപ്പൊ നിങ്ങളുടെ കമന്റും മറ്റുള്ള കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തുക. ഇനി മറ്റുള്ള വീഡിയോസുകൾ സമയമുണ്ടെങ്കിൽ വേഗം തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, ബൈ, താങ്ക്സ്.